ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെഫ്റ്റി ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള ഇപാസ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ്. കേരളത്തിന് പുറത്തുള്ളവർക്ക്, പഠനത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ കേരളത്തിന് പുറത്തു പോയവർക്ക് കേരളത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഇപാസ് ആവശ്യമാണ്. അത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റായിട്ടുള്ള COVID-19 ജാഗ്രത എന്ന സൈറ്റിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഡൗട്ട്സും അറിയിക്കാം, ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഗൂഗിളിൽ പാസ് ടു എൻ്റർ കേരള അല്ലെന്നുണ്ടെങ്കിൽ COVID-19 ജാഗ്രത എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫസ്റ്റ് റിസൾട്ട് നമ്മളുടെ സൈറ്റിലേക്കുള്ള ലിങ്കായിരിക്കും ഫസ്റ്റ് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിലേക്ക് വരും. മെനുവിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ സിറ്റിസൺ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഡൗണിൽ കുറേ ലിങ്ക്സ് ഉണ്ടാവും. വിസിറ്റർ എൻട്രി, അതുപോലെ ഹെൽത്ത് അക്കൗണ്ട്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ഡൊമസ്റ്റിക് എൻട്രി എന്നുള്ള ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കാനുള്ളൊരു ഫീൽഡുണ്ട്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, വേരിഫൈ കൊടുക്കുക, അപ്പോൾ വരുന്ന ക്യാപ്ചർ കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വേരിഫിക്കേഷനാണ് എടുത്തത്. OTP അവിടെ ഓക്കെ, ഇപ്പം നമുക്ക് താഴെ OTP കൊടുക്കാനുള്ളൊരു ഫീൽഡ് എനേബിൾ ആയിട്ടുണ്ട്. അവിടെ നമ്മുടെ OTP കൊടുക്കുക. ആ OTPയും വേരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോം ഫില്ല് ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസിലേക്ക് താഴേക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, വേരിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ താഴെ കാണാം നമ്മുടെ നെയിം, അങ്ങനെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള സ്ഥലമാണ്. ഫസ്റ്റ് നെയിമാണ്, അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ജെൻഡറ്. അവിടെ നമുക്ക് ഫീമെയിൽ, മെയില്, ട്രാൻസ്ജെൻഡർ, ഇങ്ങനെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ID നമ്പറാണ്, അത് നമ്മളുടെ ആധാർ നമ്പറാണ് കൊടുക്കേണ്ടത്. ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണോ വരുന്നത്, അതായത് നമ്മൾ തിരിക്കുന്നത് കേരളത്തിലേക്ക് എവിടെ നിന്നാണോ വരുന്നത്, അവിടെ നിന്നുള്ള അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം തൊട്ടിപ്പുറത്ത് നമ്മളുടെ കേരളത്തിലെ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് നെക്സ്റ്റ് നമ്മളുടെ പിൻകോഡാണ്. പിൻകോഡ് എവിടെയാണ് നമ്മൾ പോകേണ്ട പിൻകോഡ് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അത് കൊടുക്കണമെന്നില്ല, മാൻഡേറ്ററി അല്ല. നെക്സ്റ്റ് ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോക്കൽ ബോഡി ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഏത് പഞ്ചായത്താണ്, പഞ്ചായത്തിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പോരുവഴി പഞ്ചായത്താണ്. അപ്പോൾ പോരുവഴി നോക്കുക, സോറി, നിങ്ങൾ ഏത് പഞ്ചായത്താണോ അത് സെലക്ട് ചെയ്യുക. ഞാൻ പോരുവഴി സെലക്ട് ചെയ്യുന്നു. വാർഡ് ഏത് വാർഡാണോ ആ വാർഡ് നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഏത് വാഹനമാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്, ട്രെയിനിലാണോ ബസ്സിലാണോ, അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനം, കാർ, അങ്ങനെയാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ വാഹനത്തിൻ്റെ നമ്പറും കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് റീസൺ ആണ്, എന്താണ് നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള റീസൺ എന്നാണ്. നമുക്ക് അപ്റ്റായ ആ റീസൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നാണ്, കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇല്ല എങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ID ഒക്കെ നമ്മൾ ഫസ്റ്റ് കൊടുത്തതുപോലെ തന്നെ അതിലും കൊടുക്കുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ RT-PCR സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നോ ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. 72 മണിക്കൂറുകൾക്ക് ഉള്ളിലുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ വാലിഡായിട്ടുള്ളതാണെങ്കിലാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്.
അങ്ങനെ ഉണ്ടെങ്കിൽ അതും ചെയ്തിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലി മെമ്പറും ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ഒറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ താഴേക്ക് വരുമ്പം ഇവിടെ വീണ്ടും കുറേ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്, സെലക്ട് കമ്മിങ് ഫ്രം സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റാണോ, ഞാൻ ഇവിടെ തമിഴ്നാടാണ് കൊടുക്കുന്നത്, തമിഴ്നാട് കൊടുക്കുന്നു, തമിഴ്നാട്ടിൽ ഏത് ഡിസ്ട്രിക്റ്റാണ്, കോയമ്പത്തൂർ കൊടുത്തു. അതുപോലെ തന്നെ സിറ്റി, കോയമ്പത്തൂർ സിറ്റി തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡേറ്റാണ്, ഏത് ഡേറ്റിലാണോ നമുക്ക് പോകേണ്ടത് ആ ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ചെക്ക് പോസ്റ്റ് വഴിയാണ് നമ്മൾ പോകുന്നത് ആ ചെക്ക് പോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ലോട്ട്, ടൈമിംഗ്, ഏത് ടൈമിങ്ങിലാണ് ഒരു അപ്രോക്സിമേറ്റ് ടൈം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ട് ആ സ്ലോട്ട്, ടൈം സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീടുള്ളത് വെഹിക്കിൾ ഡീറ്റെയിൽസ് ടു റീച്ച് ഹോം, വാഹനം എപ്പോൾ എത്തും എന്നുള്ളതൊക്കെ എന്തെങ്കിലും നമുക്കൊരു ഒരു കമൻറ്റ് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. തിരിച്ചു വരുന്നതോ അങ്ങനെ ഡേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. അത് പക്ഷേ അത് നമ്മളുടെ പാസിനകത്ത് അങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല, പക്ഷേ അവർക്ക് അവിടെ ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും. ആ ഫീൽഡ് ഫില്ല് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ RT-PCR ആണ് അടുത്തത്. നമ്മൾക്ക് അത് മാൻഡേറ്ററി ഫീൽഡല്ല, അപ്ലോഡ് ചെയ്യണമെന്നില്ല. ഉണ്ട് എങ്കിൽ നമ്മളുടെ RT-PCR റിസൾട്ട് അവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. 72 മണിക്കൂറിന് ഉള്ളിൽ നമ്മൾ വാലിഡായിട്ടുള്ള RT-PCR ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ പാസ്റ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ഒരു ലിങ്ക് ഉള്ളത്. ആ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ആകുന്നില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് ഡൗൺലോഡ് ആയില്ല. നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഈ സൈറ്റിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സിറ്റിസൺ എന്ന ആ മെനുവിലെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഡൗണിൽ വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവൻറ്റ് രജിസ്റ്റർ, അതുപോലെ ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അതിൽ ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഫീൽഡ് ഉണ്ട്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഏതാണോ ഡൊമസ്റ്റിക് ആണോ, അതുപോലെ ഏതാണ് ആപ്ലിക്കേഷൻ ടൈപ്പ് അത് കൊടുക്കുക. നമ്മൾ ഡൊമസ്റ്റിക് എൻട്രി സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ തൊട്ട് താഴെ ക്യാപ്ഷ ഉണ്ട്, ആ ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വേരിഫൈ ചെയ്യുക. വേരിഫൈ ചെയ്യുമ്പോൾ താഴെ നമ്മുടെ OTP, ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഫീൽഡിന് തൊട്ട് സൈഡിലായിട്ട് കാണുന്ന ഒരു പ്രൊസീഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ആ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ OTP വേരിഫിക്കേഷൻ നടക്കുന്നതായിരിക്കും. OTP വേരിഫൈ ആയിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്കിവിടെ ഒരു പോപ്പ് ഉണ്ട് കണ്ടിന്യൂ ചെയ്യാമോ എന്നുള്ളത്. ആ പോപ്പ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ മൊബൈൽ നമ്പർ വെച്ച് അപ്ലൈ ചെയ്തിട്ടുള്ള പാസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാണാം. അതിൻ്റെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ ഡേറ്റ്, ട്രാവൽ ഡേറ്റ് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ കാണിക്കും. ഈ അപ്രൂവ്ഡ് ആയിട്ടുള്ള പാസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ഡൗൺലോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ പാസ് ഡൗൺലോഡ് ആവുന്നതാണ്. ഓക്കെ, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു പാസ് നമുക്ക് നമ്മളുടെ PDF ആയിട്ട് നമ്മളുടെ സിസ്റ്റത്തിൽ ലഭിക്കുന്നതായിരിക്കും. അത് നമുക്ക് സേവ് ചെയ്യാം, ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പാസ് നമ്മുടെ മൊബൈലിൽ കാണിച്ചാൽ മാത്രം മതി. പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണമെന്നൊന്നുമില്ല, ഈ പാസ് നമുക്ക് മൊബൈലിൽ കാണിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മളുടെ പാസ് എടുക്കേണ്ടത്. ഇപ്പം വളരെ എളുപ്പം നമുക്ക് കിട്ടുന്നുണ്ട്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.